ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി യു വാലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം അതായത് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ആ ചോദ്യങ്ങളും അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കുറച്ചധികം കാര്യങ്ങളും നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വേർഡ് ഭാഗത്ത് നിന്ന് ചോദിച്ച വേർഡുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളും അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ സോ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ദ ഡിഫോൾട്ട് ലെഫ്റ്റ് മാർജിൻ ഇൻ എ വേർഡ് ഫോർമാറ്റ് എന്നാണ് ചോദ്യം ഓക്കെ ് ലെഫ്റ്റ് മാർജിൻ എന്നാണ് ചോദ്യം ഓക്കെ ഈ ഒരു ചോദ്യം ആ ചോദ്യ പേപ്പറിനകത്ത് എലിമിനേറ്റ് ചെയ്ത ചോദ്യമാണ് ഓക്കെ ഫൈനൽ ആൻസർ ആൻസർക്കകത്ത് എലിമിനേറ്റ് ചെയ്ത ചോദ്യമാണ് സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം ഈ ഒരു വേർഡ് ഫോർമാറ്റ് ടൂ തൗസൻഡ് ത്രീ ആണോ സെവൻ ആണോ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് സോ നമുക്ക് ഈ ചോദ്യം രണ്ട് കാര്യങ്ങളിലും അതായത് വേർഡ് ടൂ തൗസൻഡ് ത്രീയിലും വേർഡ് ടൂ തൗസൻഡ് സെവനിലും എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഏഴ് കാര്യമാണ് ഓക്കെ വേർഡ് ടൂ തൗസൻഡ് സെവന്റെ കാര്യമാണ് ആദ്യം പറയുന്നത് ഡിഫോൾട്ട് മാർജിൻ എന്ന് പറയുന്നത് നാല് സൈഡും ഒരു ഇഞ്ചാണ് ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് എല്ലാം എത്രയാണ് ഒരു ഇഞ്ചാണ് വരുന്നത് ഓക്കെ ക്ലിയർ ആണ് വേർഡ് ടൂ തൗസൻഡ് സെവൻ മാർജിൻ നാല് സൈഡിലും ഒരു ഇഞ്ചാണ് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലാം എത്രയാണ് ഒരു ഇഞ്ചാണ് ഓർക്കുക ഈ ഒരു വാല്യൂ മാത്രമാണ് ഡിഫോൾട്ട് മാർജിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ ഏതിനകത്ത് വേർഡ് ടൂ തൗസൻഡ് സെവനകത്ത് ഇനി വേർഡ് ടൂ തൗസൻഡ് ത്രീയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ടൂ തൗസൻഡ് ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പും ബോട്ടവും വൺ ഇഞ്ചാണ് ലെഫ്റ്റും റൈറ്റും വൺ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് ഓക്കെ ടോപ്പ് ബോട്ടം നോക്കുക ടോപ്പ് ബോട്ടം എത്രയാ പറഞ്ഞത് വൺ ഇഞ്ച് ആണ് ലെഫ്റ്റ് റൈറ്റ് ടൂ ഫൈവ് ഇഞ്ച് ആണ് സോ ഇത് ഏത് കാര്യമാണ് പറഞ്ഞത് ടൂ തൗസൻഡ് ത്രീലെ കാര്യമാണ് ടൂ തൗസൻഡ് ത്രീ വേൾഡ് ടൂ തൗസൻഡ് ത്രീക്കകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ എത്രയാണ് വൺ പോയിന്റ് ടൂ ഫൈവ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് വൺ ഇഞ്ചാണ് ടൂ തൗസൻഡ് സെവനിനകത്ത് നാല് സൈഡും എത്രയാണ് വൺ ഇഞ്ച് ആണ് സോ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു സോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് സെന്റർ അലൈൻമെന്റ് ഏതാണ് ഷോർട്ട് കട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് നമുക്കറിയാം കൺട്രോൾ ഇ ആണ് അല്ലേ ഓക്കെ കൺട്രോൾ ഇ ആണ് സെന്റർ അലൈൻമെന്റിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് വരുന്നത് ഇവിടെ കൺട്രോൾ സി അതുപോലെ കൺട്രോൾ ജെ കൺട്രോൾ എൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ സി എന്താണ് കോപ്പി ആണ് കൺട്രോൾ ജെ ജസ്റ്റിഫൈ ആണ് കൺട്രോൾ എൽ എന്താണ് അലൈൻ ലെഫ്റ്റ് ആണ് ഓക്കെ ക്ലിയർ ആണ് കോപ്പി ജസ്റ്റിഫൈ അലൈൻ ലെഫ്റ്റ് അതുപോലെ സെന്റർ അലൈൻ ഓക്കെ ക്ലിയർ ആണ് സോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഇൻഎംഎസ് വേർഡ് വിച്ച് പ്രിന്റ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫസ്റ്റ് കോപ്പി ദ സെക്കൻഡ് സെറ്റ് ആൻഡ് ഓൺ വിച്ച് ഓപ്ഷൻ ഇസ് സെലക്ട് ഓക്കെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് പേജിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പ്രിന്റ് എടുക്കുന്നത് സോ അങ്ങനെ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ അമ്പത് പേജ് ആണ് ഒരു സെറ്റ് അല്ലെ അങ്ങനെ മൂന്ന് സെറ്റ് ആവശ്യമുണ്ട് ഇരിക്കട്ടെ അപ്പൊ ആദ്യത്തെ ഒരു സെറ്റ് അമ്പത് പേജ് പ്രിന്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് അമ്പത് പേജ് എടുക്കണം മൂന്നാമത്തെ സെറ്റ് അങ്ങനെ എടുക്കേണ്ട ആ രീതിക്ക് എന്താണ് പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് അതിന്റെ ആൻസർ കൊലറ്റ് എന്നാണ് ഓക്കെ കൊലേറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് വൺ ആഫ്റ്റർ അതർ സെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത് ഇനി ഓർക്കുക പ്രിന്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആദ്യത്തെ കാര്യം പ്രിന്റിന്റെ ഷോർട്ട് ആണ് ഏതാണ് കൺട്രോൾ പി ആണ് ദെൻ പഠിക്കേണ്ട കാര്യം പ്രിന്റ് പ്രിവ്യൂ എന്താണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് അലൈനിലാണോ എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഫൈനലായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് ആണ് പ്രിന്റ് പ്രിവ്യൂ അതുപോലെ ഓർത്തിരിക്കുക വേർഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഫക്റ്റുകൾ വർക്ക് ആവാത്ത ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകളൊക്കെ വർക്ക് ആവാത്ത വ്യൂ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രിന്റ് പ്രിവ്യൂ ആണ് അതുപോലെ തന്നെ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് ഓർത്തിരിക്കേണ്ട അടുത്ത കാര്യമാണ് കൊളേറ്റ് എങ്ങനെയാണ് അഞ്ചോ ആറോ സെറ്റ് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റ് ദൻ മൂന്നാമത്തെ സെറ്റ് ഇങ്ങനെ സോർട്ട് ചെയ്ത് പ്രിന്റ് എടുക്കുന്ന ഒരു രീതിയാണ് കൊലറ്റ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു അടുത്ത ചോദ്യം യൂസിങ് കീബോർഡ് ഹൗ ടു ക്ലോസ് ദി കറന്റ് വിൻഡോ ഓക്കെ ചോദ്യം എങ്ങനെയാണ് കറന്റ് വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കൺട്രോൾ എഫ് ഫോർ ആണ് ഓക്കെ കൺട്രോൾ എഫ് ഫോർ ആണ് ക്ലോസ് കറന്റ് വിൻഡോ ആക്റ്റീവായി നിൽക്കുന്ന വിൻഡോ ക്ലോസ് ആയി പോകും സ്റ്റിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റണ്ണിങ് ആയിരിക്കും മറ്റൊരു ഷോർട്ട് കട്ട് കൂടെയുണ്ട് അതാണ് കൺട്രോൾ ഡബ്ല്യു ഓക്കെ അപ്പൊ ഓർക്കുക വിച്ച് ഷോർട്ട് കട്ട് യൂസ്ഡ് ടു ക്ലോസ് കറന്റ് വിൻഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ എഫ് ഫോർ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡബ്ല്യു കൊടുക്കാം രണ്ട് കൊടുത്താലും എന്താണ് സംഭവിക്കുക ആക്റ്റീവായി നിൽക്കുന്ന ആ ഡോക്യുമെന്റ് ക്ലോസ് ആകും ആൻഡ് സ്റ്റിൽ നമ്മളുടെ അപ്ലിക്കേഷൻ റണ്ണിങ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏത് പ്രോമിറ്റ് ആണ് ഓപ്പൺ ആയിട്ട് വരിക സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രോംറ്റ് വരും അത് ഓർത്തിരിക്കേണ്ടതാണ് ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കുന്ന സമയത്ത് ഏത് പ്രോംറ്റ് ആണ് പോപ്പ് ചെയ്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേവ് പ്രോംറ്റ് ആണ് ഓർക്കുക അപ്പൊ ഇവിടെ ചോദിച്ചത് ക്ലോസ് ദി കറന്റ് വിൻഡോ എന്നാണ് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഇങ്ങനെയാവാം ബിച്ച് ഷോർട്ട് കട്ട്സ് യൂസ് ക്ലോസ് ദി എൻറ്റയർ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ആൻസർ ആണ് ഓൾട്ട് എഫ് ഫോർ ഓക്കെ ക്ലിയർ ആണോ എൻറ്റയർ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾട്ട് എഫ് ഫോർ യൂസ് ചെയ്യാം കറന്റ് വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ എഫ് ഫോർ അല്ലെങ്കിൽ കൺട്രോൾ ഡബ്ല്യു യൂസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ടും എക്സിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ടും ഓപ്പൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പോപ്പ് ചെയ്തു വരുന്ന വിൻഡോ ഏതാണ് പ്രോംറ്റ് ഏതാണ് സേവ് ആണ് ഓർക്കുക ഓക്കേ ക്ലിയർ ആണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് സിംബിൾ പ്ലേസ്ഡ് ബിഫോർ ടു ഹൈലൈറ്റ് ദ ഐറ്റം ഇൻ എ ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിനകത്ത് ഓരോ കാര്യങ്ങളെയും കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നമ്മളുടെ ബുള്ളറ്റ് ആണ് ഓക്കെ അപ്പൊ ബുള്ളറ്റ് എന്നുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു ചോദ്യത്തിന്റെ മോഡലാണ് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് സിമ്പിൾസ് പ്ലേസ്ഡ് ബിഫോർ ടു ഹൈലൈറ്റ് ദ ഐറ്റം ഇൻ എ ലിസ്റ്റ് എന്നാണ് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നത് ആൻസർ എന്താണ് ബുള്ളറ്റ് ആണ് ഓക്കെ ഇനി നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും എന്താണെന്ന് നോക്കാം ഓക്കെ നമ്മളുടെ നോർമൽ ബേസ് ലൈനിൽ താഴെ ആയിട്ട് എഴുതുന്ന അതായത് എച്ച് ടു ഒ എച്ച് ടു എസ് ഒ ഫോർ എന്നുള്ള രീതിയിലൊക്കെ എഴുതുന്ന സമയത്ത് രണ്ട് നാല് എന്നൊക്കെ താഴെയാണ് അല്ലെ എച്ച് താഴെ ഭാഗത്തായിട്ടാണ് കാണുന്നത് സോ അത്തരത്തില് ബിലോ ദി ബേസ്ഡ് ലൈൻ അല്ലെങ്കിൽ ബിലോ ദി നോർമൽ ലൈനിൽ എഴുതുന്ന ടെക്സ്റ്റുകളെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക അപ്പോ എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണത് അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് എബൌ ദ നോർമ ടെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അതായത് എ സ്ക്വയർ ബി സ്ക്വയർ എന്നൊക്കെ എഴുതുന്നത് എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് എം എസ് വേർഡ് യൂസ്ഡ് ഫോർ സിനംസ് ആൻഡ് ആൻഡനംസ് വേർഡ് വിപരീതം അതുപോലെ പര്യായ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് തെസറസ് ആണ് ആൻഡ് അതിന്റെ ഷോർട്ട് കട്ടും ഒപ്പം തന്നെ ഓർത്തിരിക്കുക എന്താണ് ഷിഫ്റ്റ് എഫ് സെവൻ ആണ് ഓക്കെ ഷിഫ്റ്റ് എഫ് സെവൻ ആണ് ഷോർട്ട് കട്ട് വരുന്നത് ആണ് തെസ്റസിന്റെ ആണ് സിനനം ആൻഡ് ആൻഡനം എന്ന് കണ്ടു കഴിഞ്ഞാൽ വേർഡിനകത്തെ ഓപ്ഷൻ ആണ് ടെസ്റസ് എവിടെയാണ് റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് ഗ്രൂപ്പിനകത്താണ് കൂടെ ഓർത്തിരിക്കുക എവിടെയാണ് റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് ഗ്രൂപ്പിനകത്താണ് ഈ ഒരു ടെസ്റസ് ഉള്ളത് ഷിഫ്റ്റ് എസ് സെവൻ ആണ് അതിന്റെ ഷോർട്ട് കെട്ട് വരുന്നത് ക്ലിയർ ആണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വിച്ച് എ ഫീച്ചർ ഹെൽപ് യു ടു ഇൻസേർട്ട് ദ കണ്ടന്റ് ഓഫ് ദി ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിതഔട്ട് എനി ഫോർമാറ്റിംഗ് ഫോർമാറ്റിംഗ് ഒന്നും കൂടാതെ ആ ഒരു ടെക്സ്റ്റിനകത്തെ കണ്ടന്റ് മാത്രം പേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ ആണ് ഇനി ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഫോർമാറ്റ് പെയിന്റർ ഓക്കെ ആ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന്റെ ഫോർമാറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ് ഫോർമാറ്റ് പെയിന്റർ നമുക്ക് യൂസ് ചെയ്യാം ടെക്സ്റ്റ് അല്ല ടെക്സ്റ്റിനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോണ്ട് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ് ഫോർമാറ്റ് പെയിന്റർ കോപ്പി ചെയ്യുക ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ കണ്ടന്റിന് വിത്തൌട്ട് ഫോർമാറ്റിംഗ് ആണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ ആണ് ഇവിടെ ആൻസർ വരുന്നത് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചത് ഫോർമാറ്റ് പെയിന്റർ ആണ് ഓക്കെ ദെൻ അടുത്തത് ഇൻസേർട്ട് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓൺ ദ പേജ് വിച്ച് ഓപ്ഷൻ ഇസ് യൂസ്ഡ് ഏതാണ് വാട്ടർമാർക്ക് ആണ് അല്ലെ വാട്ടർമാർക്ക് ആണ് എന്താണ് നമ്മളുടെ മെയിൻ ടെക്സ്റ്റിന് ബാക്കില് ഒരു ഡിം കളറില് എന്തെങ്കിലും ഒരു അർജന്റ് മെസ്സേജ് പാസ് ചെയ്യും അല്ലെ മേ ബി ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത കമ്പനി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരായിരിക്കാം അല്ലെങ്കിൽ ഇനി അതർ ഇൻഫോർമേഷൻ ആയിരിക്കാം മെയിൻ കണ്ടന്റിന് ബാക്കിലായിട്ട് ഒരു ഡിം കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള ലെറ്റേഴ്സിന് ഇവിടെ പറയുന്നത് ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്നാണ് എന്താണ് വരിക വാട്ടർമാർക്ക് ആണ് ഓക്കെ ക്ലിയർ ആണ് ഇനി ഇവിടെ നെക്സ്റ്റ് ഉള്ളത് ഡ്രോപ്പ് ക്യാപ് മീൻസ് എന്നുള്ള ഒരു ചോദ്യമാണ് ഡ്രോപ്പ് ക്യാപ്പിനെ പറ്റി നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ് എന്താണ് ഡ്രോപ്പ് ക്യാപ്പ് നമ്മളുടെ കൈയിലൊരു പാരഗ്രാഫ് ഉണ്ട് ആ പാരഗ്രാഫിനകത്തെ ആദ്യത്തെ ലെറ്റർ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കുറച്ച് നീങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മളുടെ മാഗസിൻസ് അല്ലെങ്കിൽ പത്രക്കെട്ടുകളിലൊക്കെ പത്രന്യൂസുകളിലൊക്കെ നമ്മൾ അങ്ങനെ കാണാം പാരഗ്രാഫിന്റെ ആദ്യത്തെ ലെറ്റർ കുറച്ച് നീങ്ങി ഒരു ഡിഫറെന്റ് ഫോണ്ടിലോ കളറിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈലിലൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും സോ അത്തരത്തില് നമുക്ക് നമ്മളുടെ ഡോക്യുമെന്റിലേക്ക് അത്തരത്തിലൊരു ടെക്സ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഓപ്ഷൻ ആണ് ഡ്രോപ് ക്യാപ് അപ്പൊ ഇവിടെ ഏതാണ് ഡ്രോപ് ക്യാപ് മീൻസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ റൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക സോ ഡ്രോപ്പ് ക്യാപ്പ് എന്താണ് ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്നാണ് ഡ്രോപ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിൽ ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാം ഏതൊക്കെയാണ് ഡ്രോപ്പ് ഇടും ഇൻ മാർജിനും അപ്പൊ ഈ ഡ്രോപ്പ് ക്യാപ്പുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വാല്യൂസ് ആണ് ഒന്ന് രണ്ട് ദുഃഖൻ പത്ത് ഓക്കെ രണ്ട് എന്താണ് രണ്ട് രീതിയിൽ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാം ഡ്രോപ്പ്ഡ് ആൻഡ് ഇൻ മാർജിൻ ഓക്കെ ക്ലിയർ ആണ് ഇനി മിനിമം ലൈൻ ടു ഡ്രോപ്പ് ഇത്തരത്തിൽ ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര ലൈൻ ഈ ഒരു ലെറ്റർ നീങ്ങി നിൽക്കണം എന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം സോ ഡീഫോൾട്ടായിട്ടാ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് മൂന്ന് ആണ് മൂന്ന് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത് ഡീഫോൾട്ട് ആയിട്ട് മാക്സിമം എത്ര വരെ നമുക്ക് യൂസ് ചെയ്യാം പത്ത് ലൈൻ വരെ നമുക്ക് യൂസ് ചെയ്യാം ക്ലിയർ ആണ് രണ്ട് തരത്തിൽ ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാം മിനിമം ലൈൻ ടു ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാണ് മാക്സിമം ലൈൻ ടു ഡ്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്താണ് ഓക്കെ ക്ലിയർ ആണോ എന്ന് കരുതുന്നു നെക്സ്റ്റ് ചോദ്യം ടു ക്രിയേറ്റ് ലെറ്റർ ആൻഡ് അഡ്രസ് ലിസ്റ്റ് വിച്ച് ടെംപ്ലേറ്റ് പ്രൊവൈഡഡ് ബൈ വേർഡ് നമ്മളുടെ അഡ്രസ്സിനെയും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡാറ്റയെ നമുക്ക് കമ്പയിൻ ചെയ്യാൻ നമ്മുടെ വേർഡിലെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് മെയിൽ മെർജ് വേർഡിന്റെ വൺ ഓഫ് ദ കീ ഫീച്ചർ അല്ലെങ്കിൽ മെയിൻ പർപ്പസ് കീ എന്നൊക്കെ പറയുന്നത് എന്താണ് മെയിൽ മെർജ് ആണ് ഇതാണ് ആൻസർ വരുന്നത് ഇനി നെക്സ്റ്റ് ചോദ്യം വെൻ വി പോയിന്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ ഡാഷ് മെനു വിൽ അപ്പിയർ എന്നാണ് ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് ഓക്കെ വെൻ വി പോയിന്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന ആ മെനുവിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത് ആ മെനുവിന്റെ പേരാണ് പോപ്പ് മെനു ഓക്കെ പോപ്പ് മെനു എന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പേരാണ് കോണ്ടെക്സ്റ്റൽ മെനു ഓക്കെ കോണ്ടെക്സ്റ്റൽ മെനു അല്ലെങ്കിൽ പോപ്പ് മെനു എന്നാണ് പറയുക സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെനു വരില്ലേ ആ ഒരു മെനുവിനെയാണ് പോപ്പ് മെനു അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ മെന്യൂ എന്നുകൂടെ പറയാം ഓക്കെ റെസ്പോണ്ട് ഇൻ റിപ്പീറ്റഡ് വേർഡ് റിപ്പീറ്റഡ് വേർഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു റെഡ് അണ്ടർലൈൻ ആണ് കാണിക്കുക ഓക്കെ റെഡ് അണ്ടർലൈൻ ആണ് റിപ്പീറ്റഡ് വേർഡ്സിന് കാണിക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും റെഡ് അണ്ടർലൈൻ ആണ് റിപ്പീറ്റഡ് വേർഡിനും റെഡ് അണ്ടർലൈൻ ആണ് ഗ്രീൻ അണ്ടർലൈൻ വരുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് വരുമ്പോഴാണ് ഓക്കെ പഠിക്കാൻ എളുപ്പമാണ് ആർ 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 ആണ് ആണ് റെഡ് അങ്ങനെ കണക്ട് ചെയ്യാം ഗ്രീനില് ജി ആണ് ഗ്രാമറിലും ജി ആണ് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഓക്കെ അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം ആർ ആർ ജി ജി റെഡ് ഫോർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതുപോലെ റിപ്പീറ്റഡ് വേർഡ് ജി ഫോർ ഗ്രീൻ ആണ് ഗ്രാമർ മിസ്റ്റേക്കിനാണ് കാണിച്ചു തരിക ഓക്കെ ക്ലിയർ ആണ് ഇനി അടുത്ത ചോദ്യം ടാബ് പൊസിഷൻ കനോട്ട് ബി ദ ഫോളോയിങ് അലൈൻമെന്റ് ടാബ് അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വേർഡിന്റെ അകത്ത് ടാബ് അലൈൻമെന്റ് എന്ന് പറയുന്ന കാര്യമുണ്ട് ബിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാബ് പൊസിഷൻ അലൈൻമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ജസ്റ്റിഫൈ ആണ് ആൻസർ വരുന്നത് ഓർക്കുക ബാക്കി മൂന്നെണ്ണവും ഡെസിമൽ അലൈൻമെന്റ് ആണെങ്കിലും സെന്റർ അലൈൻമെന്റ് ആണെങ്കിലും ബാർ അലൈൻമെന്റ് ആണെങ്കിലും ടാബ് പൊസിഷൻ അലൈൻമെന്റുകളാണ് വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് ലെഫ്റ്റ് ആണ് അടുത്തത് റൈറ്റ് ആണ് ഓക്കെ അപ്പൊ ഓർക്കുക ടാബ് പൊസിഷൻ അലൈൻമെന്റ് ഏതൊക്കെയാണ് ലെഫ്റ്റ് അലൈൻമെന്റ് റൈറ്റ് അലൈൻമെന്റ് ഡെസിമൽ അലൈൻമെന്റ് ബാർ അലൈൻമെന്റ് സെന്റർ അലൈൻമെന്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ അടുത്ത ചോദ്യം ഹൌ ടു യൂസ് ഫോർമാറ്റ് പെയിന്റർ മൾട്ടിപ്പിൾ ടൈംസ് ഒന്നിലധികം തവണ ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് ബൈ ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിന്റ് ഐക്കൺ ക്ലിയർ ആണ് ഫോർമാറ്റ് പെയിന്റ് ഐക്കൺ എവിടെയാണ് ഹോം ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് എന്ന ഗ്രൂപ്പിനകത്താണ് ഈ ഒരു ഫോർമാറ്റ് പെയിന്റ് ഐക്കൺ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു തവണയാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മൾട്ടിപ്പിൾ ടൈം ഒന്നിലേറെ തവണ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഐക്കണിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ദെൻ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം ആൻഡ് മൊത്തത്തിൽ ആ ഒരു ഫോർമാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിനകത്തൊന്ന് പുറത്ത് വരാം അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കാം എന്നുള്ളതിന് എന്താണ് ചെയ്യാം ഒന്നുകിൽ നമുക്ക് കീബോർഡിനകത്ത് എസ്കേപ്പ് കീ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് പെയിന്ററിനകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിന്റർ ഐക്കൺ അല്ല ആ ഒരു ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഐദർ നമുക്ക് കീബോർഡിനകത്ത് എസ്കേപ്പ് കീ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോർമാറ്റ് പെയിന്ററിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം if ഇഫ് യു മൂവ് ദ മൗസ് പോയിന്റ് ഓവർ എൻ ഐക്കൺ യു ഫൈൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഐക്കൺ ഇൻ എ സ്മാൾ റെക്റ്റാങ്കുലർ ബോക്സ് ദിസ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് അപ്പൊ ചോദ്യം കണ്ടിട്ട് ടെൻഷനാവേണ്ട കാര്യമില്ല സിമ്പിൾ ആണ് നമ്മള് വേർഡിനകത്ത് മൗസ് ഇങ്ങനെ ഓരോ ബട്ടൺ അല്ലെങ്കിൽ ഓരോ ഐക്കണിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സൈഡില് ഒരു ചെറിയ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി കാണിക്കാറുണ്ട് ആ കാര്യത്തിന്റെ പേരെന്താ അങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ബോക്സിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓർക്കുക ഇത്തരത്തിൽ നമ്മൾ വേർഡിലാണെങ്കിലും എക്സെല്ലാണെങ്കിലും നമ്മളുടെ മൗസ് ഇങ്ങനെ ഓരോ ബട്ടണിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് ഐ മീൻ ഓരോ ഐക്കണിന്റെ അടുത്തേക്കും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ചെറിയ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് ആ ഐക്കണിന്റെ എന്താണ് അതിന്റെ യൂസ് എന്താണ് ഒരു എക്സാമ്പിൾ മേ ബി ഉണ്ടായിരിക്കാം ദെൻ അതിന്റെ ഷോർട്ട് കട്ട് ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുക ആ ഒരു റെക്റ്റാംഗുലർ ബോക്സിന്റെ പേരാണ് ടൂൾ ടിപ്പ് ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഫൈൻ സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിനകത്ത് ടൈപ്പ് റൈറ്ററിന്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ ഫൈൻ താങ്ക്